ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ തുടക്കമാണ് കേരളം നടത്തിയിരിക്കുന്നത്. 5 വർഷത്തിലൊരിക്കൽ ജനങ്ങളെ വന്ന് കണ്ട് വോട്ട് ചോദിച്ച് പോയി പിന്നീട് വീണ്ടും 5 വർഷം കഴിഞ്ഞ് വരുന്നതല്ല ജനാധിപത്യം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ഒരു ജനകീയ സർക്കാർ, ജനാധിപത്യ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നത്, അവരുടെ പരാതികൾ ആവലാതികൾ പരിഹരിക്കുന്നത്, നാട്ടിൽ സുസ്ഥിരവും സമഗ്രവുമായ വികസനം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാകണം ആയിരിക്കണം ഓരോ ജനകീയ സർക്കാരും പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന മന്ത്രിസഭ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ജനസമക്ഷമെത്തി ആശയവിനിമയം നടത്തുന്നത്. ഈ നവകേരള സദസ്സിന് മുന്നോടിയായി അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 2.5 വർഷക്കാലം ഒട്ടേറെ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. അതിലൊന്ന് ഫയൽ തീർപ്പാക്കൽ യജ്ഞമാണ്. കെട്ടിക്കിടക്കുന്ന വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി ചുവപ്പു നാടയിൽ കുരുങ്ങിയിരുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ യജ്ഞം ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അതിനുവേണ്ടി ആദ്യം ചെയ്തത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ ഓഫീസിലും ഓരോ ഡയറക്ടറേറ്റിലും ജില്ലാ ഓഫീസിലും ഒക്കെ എത്ര ഫയൽ പെൻഡിംഗ് ഉണ്ട് എന്നുള്ളതിന്റെ കണക്കെടുത്തു. അപ്പൊ ഈ ഫയലുണ്ട്, ഈ ഫയലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ഇലക്ട്രോണിക് ഫയൽ സംവിധാനത്തിൽ, അല്ലാതെ മാനുവൽ ഫയലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 വിഭാഗങ്ങളിലുമുള്ള മുഴുവൻ ഫയലുകളും അതിന്റെ കണക്കെടുത്തു. എന്നിട്ട് എന്തുകൊണ്ട് തീർപ്പാക്കുന്നില്ല, തീർപ്പാക്കപ്പെടണം, അതിന്റെ പരിഹാരം ഉണ്ടാക്കണം, മന്ത്രിമാർ തന്നെ വകുപ്പുകളിൽ നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളുടെയും ഫയൽ തീർപ്പാക്കൽ യജ്ഞം നേരിട്ട് തന്നെ പരിശോധിച്ചു. അതിനുശേഷം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിച്ചു. താലൂക്ക് തല അദാലത്തുകളിൽ 10,000-ക്കണക്കിന് പരാതികൾ നമുക്ക് ലഭിച്ചു. ഓരോ താലൂക്കിലും മിനിസ്റ്റർമാരുടെ സംഘം വന്നിരുന്ന് രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ ഫയലുകൾ പരാതി കേട്ടു. ആ പരാതിക്ക് സമയബന്ധിതമായി ഞങ്ങൾ ഫയലിൽ എഴുതി 15 ദിവസത്തിനകം 20 ദിവസത്തിനകം ഇത് തീർപ്പാക്കിയിരിക്കണം. അവിടെ തന്നെ പരിഹരിച്ച പരാതികളുടെ കണക്ക് ആ വൈകുന്നേരം അവിടെ തന്നെ അനൗൺസ് ചെയ്യും. ഇനി സമയം കൊടുത്ത ഫയലുകളിൽ തീർപ്പായിട്ടുണ്ടോ എന്നുള്ളത് അതാത് മന്ത്രിമാർ, അതാത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ പരിശോധിച്ചു. ജില്ലാ കളക്ടറുടെയും മറ്റുദ്യോഗസ്ഥരെയും ഒക്കെ വിളിച്ചു വരുത്തി പരിശോധിച്ചു തീർപ്പായിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ എല്ലാ മന്ത്രിമാരും ചേർന്ന് 4 മേഖലകളിൽ കേരളത്തില് 4 മേഖലകളായി ജില്ലകളെ തിരിച്ചുകൊണ്ട് ഓരോ മേഖലയിലെ പ്രശ്നങ്ങൾ, നമ്മുടെ വികസന ആവശ്യങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്തു. അതിനുശേഷമാണ് നവകേരള സദസ്സിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. ഇത് 11-ാമത്തെ ദിവസമാണ് നവകേരള സദസ്സിന്റെ. നവകേരള സദസ്സിന്റെ ഈ 11 ദിവസങ്ങൾ, ആദ്യത്തെ നവകേരള സദസ്സ് നടന്നത് സംസ്ഥാനതല ഉദ്ഘാടനവും അവിടെ വെച്ചായിരുന്നു, മഞ്ചേശ്വരത്ത് വെച്ചായിരുന്നു. മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള വലിയ ജനക്കൂട്ടമാണ് അവിടെ എത്തപ്പെട്ടത്. അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ട് ഓരോ നവകേരള സദസ്സിന്റെ വേദിയിലും 10,000-ക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. ഒട്ടേറെ ജീവിതങ്ങൾ, ഒട്ടേറെ പുഞ്ചിരികൾ, ഒട്ടേറെ നെടുവീർപ്പുകൾ, ഒട്ടേറെ പേരുടെ കണ്ണീരുകൾ, ഒട്ടേറെ പേരുടെ നിസ്സഹായതകൾ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു വന്നു. ഒട്ടേറെ മുഖങ്ങൾ ഇപ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനൊരു ആളാണ് സങ്കീർത്തന. സങ്കീർത്തന എന്നമോൾ അവൾ വന്നത് കണ്ണൂരിലാണ്. ഈ നവകേരള സദസ്സ് നടക്കുന്ന ദിവസം രാവിലെ ഒരു പ്രഭാതയോഗം നടക്കും. ആ പ്രഭാതയോഗത്തിൽ
ബഹുമാനപ്പെട്ട സി എമ്മിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. അതുകൂടാതെ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളെ ക്ഷണിക്കും, തൊഴിലാളികൾ, കർഷകർ, സംരംഭകർ, അതുപോലെ മത സാമുദായിക നേതാക്കൾ, മറ്റ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ഒരുപാട് പേർ വരും. ഇപ്പൊ കണ്ണൂരിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത സങ്കീർത്തന എന്ന മകൾ, അവളൊരു കൊമേഴ്സ്യൽ പൈലറ്റാണ്, അവൾ പറഞ്ഞു, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് സർക്കാരിന്റെ വിങ്സ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള, മക്കൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് വിങ്സ്. ആ വിങ്സിലൂടെ സ്കോളർഷിപ്പ് നേടി പഠിച്ച് ഞാൻ ഇന്നൊരു കൊമേഴ്സ്യൽ പൈലറ്റാണ് എന്ന് പറഞ്ഞു. കൽപ്പറ്റയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻപാകെ സംസാരിച്ചത് സരസ്വതി എന്ന ഒരു വ്യക്തിയാണ്. സരസ്വതി സിക്കിൾ സെൽ അനീമിയ രോഗം ബാധിച്ചവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ്. അന്ന് സരസ്വതി പറഞ്ഞു, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു യൂണിറ്റ് വേണം, ഞങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതിലൊക്കെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് വേണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ അതനുവദിക്കാം എന്ന് പറയുകയുണ്ടായി. ഡോക്ടർ സുൽഫിത്ത് ഇന്നലെ തിരൂര് രാവിലെ പ്രഭാത യോഗത്തിൽ വന്നു. തീരദേശ മേഖലയിൽ നിന്ന് എം ബി ബി എസ് പഠിച്ച, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മോളാണ് തീരദേശ മേഖലയിൽ നിന്നുള്ളത്. എന്നാൽ ആ ധനസഹായം ലഭിക്കുന്നതിന് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയപ്പോൾ, ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ, സി എം തന്നെ യോഗം വിളിച്ചു ചേർത്ത് അതുവരെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ മാറ്റി ആ മോൾക്കുമൊക്കെ തന്നെ, ആ മോൾ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്ക് കൂടി ആ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിൽ അത് മാറ്റി. അവളിപ്പോൾ എം ബി ബി എസ് പരീക്ഷ കഴിഞ്ഞു, ഹൗസ് സർജൻസി ചെയ്യുകയാണ്. അക്ബർ എന്നൊരാൾ ഇന്നലെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്, ഭിന്നശേഷിയുള്ള ചെറുപ്പക്കാരനാണ്. അക്ബർ ഇന്നലെ രാവിലെ അവിടെ വന്നിരുന്നു തിരൂരെ പ്രഭാത യോഗത്തിൽ. അവിടെ പറഞ്ഞത് ജനസമ്പർക്ക പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരൊറ്റ ഇമെയിലിൽ, കോവിഡ് കാലത്ത് അയച്ച ഒരൊറ്റ ഇമെയിലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിച്ച ഒരു അനുഭവം അക്ബർ അവിടെ പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് കണ്ണീരുകൾ, ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് നെടുവീർപ്പുകൾ, അത് നമ്മുടെ മുന്നിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു വരികയുണ്ടായി. ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം അത് ജീവിതാനുഭവങ്ങളാണ്, സാധാരണ മനുഷ്യരുടെ യഥാർത്ഥത്തിലുള്ള ജീവിതങ്ങൾ, ദ റിയൽ കേരള സ്റ്റോറി. ഇത് ഇപ്പൊ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഒരു പി ആർ ഏജൻസിയുടെ നേതാവാണ്, തലവനാണ്. ഇതൊരു പി ആർ ഏജൻസിയും നിശ്ചയിച്ചതല്ല, നമ്മളിലേക്ക് ഇവിടേക്ക് കടന്നു വരുന്ന പ്രഭാത യോഗങ്ങളിൽ കടന്നു വരുന്ന സാധാരണക്കാരായിട്ടുള്ള, ശബ്ദമില്ലാത്ത, നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതൊക്കെ. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷത്തിന് മേൽ പരാതികളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചത്. ഈ പരാതികളിൽ ഓരോ പരാതിയിലും ജില്ലാതലത്തിൽ 15 ദിവസത്തിനകം തീരുമാനമെടുക്കുക, ജില്ലാതലത്തിൽ തീരുമാനമെടുക്കേണ്ടതാണെങ്കിൽ 15 ദിവസത്തിനകം തീരുമാനമെടുക്കും. ആ തീരുമാനം നമ്മൾ പരിശോധിക്കും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പരിശോധിക്കും. അതാത് വകുപ്പുകളുടെ കൃത്യമായി എടുത്തിട്ടുണ്ടോ, ജില്ലകളിൽ തീരുമാനമായിട്ടുണ്ടോ. ഇനി സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ടതാണെങ്കിൽ 45 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നുള്ളതാണ്. അതായത് സമയബന്ധിതമായി ഈ ലക്ഷത്തിലധികം വന്നിരിക്കുന്ന ഈ പരാതികളിൽ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഈ നവകേരള സദസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് കേരളത്തിന്റെ ജനസമക്ഷം, ജനങ്ങൾക്ക് മുൻപാകെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ ഓരോരുത്തരും ജനങ്ങളുടെ ഹിതമറിയുന്നതിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്, ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട്, ഓരോ മണ്ഡലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഓരോ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, ഈ 2.5 വർഷക്കാലം കൂടി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ജനങ്ങളുടെ അഭിപ്രായം അറിയുന്ന ഒരു പ്രക്രിയ കൂടിയാണ്, അതുകൂടിയാണ് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് ഒരു കാരണമുണ്ട്. ആ കാരണം
2016 മുൻപുള്ള നമ്മുടെ കേരളത്തിന്റെ പല മേഖലകളിലെയും എല്ലാ മേഖലകളിലെയും പിന്നോട്ടു പോകുന്ന അവസ്ഥയാണ്. പ്രത്യേകമായ മിഷനുകൾ ആവിഷ്കരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ, പാർപ്പിട മേഖലയിൽ ഒക്കെ തന്നെ പ്രത്യേക മിഷനുകൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമ്മളെ പ്രേരിപ്പിച്ചത്. 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം കണ്ട സ്വപ്നമാണ് നവകേരളം. ആ നവകേരളത്തിൽ നമ്മൾ കണ്ടു നമ്മുടെ കുഞ്ഞുങ്ങൾ, സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾ, കർഷകരുടെ, തൊഴിലാളികളുടെ, അല്ലെങ്കിൽ ഇടത്തരക്കാരുടെ, അല്ലെങ്കിൽ ആകട്ടെ ഇനി ധനമുള്ളവരുടെ, ആരുടേതുമാകട്ടെ, മക്കൾക്ക് സൗജന്യമായി മികച്ച സ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം. ഇനി ആരോഗ്യ മേഖല നോക്കാം. ആരോഗ്യ മേഖല നമ്മൾ നോക്കുമ്പോൾ ഇന്ന് 100 പേർ ആശുപത്രിയിൽ പോകുമ്പോൾ 70 പേർ പോകുന്നത് സർക്കാർ ആശുപത്രിയിലാണ്. നമ്മുടെ താലൂക്ക് ആശുപത്രികളെ മുതൽ, താലൂക്ക് ആശുപത്രി തലം മുതൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുന്ന നിലയിലേക്ക് ആശുപത്രികളെ സ്റ്റാൻഡേർഡൈസ് ചെയ്തു, പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിലൊരു പദ്ധതിയുടെ പേരാണ് ഹൃദ്യം. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ജന്മനാ ഹൃദയ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഹൃദയ വൈകല്യങ്ങളെ ശസ്ത്രക്രിയയിലൂടെയും അല്ലെങ്കിൽ ചികിത്സയിലൂടെയും ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതിയാണ് ഹൃദ്യം. നമുക്കറിയാം, വിവാഹം കഴിച്ച് അധിക നാളാകുന്നതിനൊക്കെ മുൻപ് ഭാര്യയും ഭർത്താവും സാമ്പത്തികമായിട്ട് അവർക്ക് ചിലപ്പോ വലിയ രീതിയിലുള്ള സ്ഥിതിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുഞ്ഞ് ജനിക്കുന്ന കുഞ്ഞിനൊരു ഹൃദ്രോഗമുണ്ട്, 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് വേണം എന്ന് കണ്ടാൽ അവർക്ക് അത് ചിലപ്പോ താങ്ങാൻ പറ്റുന്നതാവില്ല. അവിടെയാണ് സംസ്ഥാന സർക്കാർ രാജ്യത്താദ്യമായി ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയുടെ പേര് ഹൃദ്യം എന്നാണ്. നമ്മൾ ഈ അടുത്തിടെ കണ്ടു ഒരു മാധ്യമം ഈ ഹൃദ്യം പദ്ധതിയെ തകർക്കാനായിട്ട് ശ്രമിച്ചത്. ഞാൻ സംസാരിക്കുമ്പോൾ 6,700 കുഞ്ഞുങ്ങൾ സംസ്ഥാനത്ത് ഹൃദ്യം പദ്ധതിയിലൂടെ സർജറി തേടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയത്. അത് 1,578 കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ചേർത്ത് പിടിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. അത്രയും കുടുംബങ്ങളിൽ പുഞ്ചിരി തെളിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ലോകത്തിൽ കുഞ്ഞുങ്ങളുടെ മുഖത്തിന് അധികം മനോഹരമായി മറ്റൊരു കാര്യവുമില്ല. അപ്പൊ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഒട്ടനേകം പദ്ധതികൾ. ഇന്നലെ കോഴിക്കോട് വന്നൊരു ഒരു മോളുണ്ട്, അവളുടെ പേര് സിയ മെഹറിൻ എന്നാണ്, മിടുക്കിയാണ്. സിയ മെഹറിൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ സിയെ പരിചയപ്പെടുന്നത്. സിയയ്ക്ക് SMA രോഗമാണ്. SMA രോഗം നമ്മുടെ കഴുത്ത് ഇവിടെ ഉറയ്ക്കത്തില്ല. അത് മാത്രമല്ല, ആ മോൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അപൂർവ രോഗങ്ങളിൽ പെടുന്ന ഒന്നാണ് SMA. അപൂർവ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, SMA വേണ്ടിയിട്ടുള്ള പ്രത്യേക ചികിത്സ അവിടെ തിരുവനന്തപുരത്ത് SIG, കാരണം ഓരോ ആശുപത്രി നമ്മൾ കോഴിക്കോടേക്കും അവിടെ വ്യാപിപ്പിച്ചിട്ടുണ്ട്, അവിടെ ആരംഭിച്ചു. സിയ മെഹറിൻ അവിടെ വന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം ഞാൻ അവളെ വിളിച്ചപ്പോ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ കാറിൽ സഞ്ചരിക്കുമ്പോ എനിക്ക് പുറത്തുള്ള പുഴയും പൂക്കളും മനുഷ്യരെയും റോഡും കാണാം, ഇതുവരെ എനിക്ക് പറ്റില്ല എന്നുള്ളതായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് ഇന്നലെ കോഴിക്കോട് വെച്ച്, പിന്നെ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞ എന്താണെന്നറിയോ അമോൾ? അവൾ പറഞ്ഞത്, ഞാൻ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വരെ ഇരുന്നാണ് ഉറങ്ങിയിരുന്നത്, ഇന്നെനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെ വേദന, അവരുടെ നിസ്സഹായത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. റെയർ ഡിസീസസ്, അപൂർവ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചികിത്സാ പദ്ധതി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി Type 1, സിയ പറഞ്ഞ ഒരു ആവശ്യവുമായിട്ടാണ് അവൾ വന്നത്. Type 1, Type 2 ബാധിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യ മരുന്ന് നൽകണം എന്നുള്ളതാണ് സിയ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു മരുന്ന് നൽകാം, 18 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും മരുന്ന് നൽകാം എന്നുള്ളത് പറഞ്ഞു. അത് വാസ്തവത്തിൽ നമ്മുടെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷനിലൂടെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം താലൂക്ക് ഹോസ്പിറ്റലുകൾ സന്ദർശിച്ചു, അങ്ങ് കൊണ്ടോട്ടി മുതൽ ഓരോ ആശുപത്രിയും സന്ദർശിച്ചു. എന്തൊക്കെ ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഈ കാര്യങ്ങൾ പരിശോധിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തിനകം എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് ഇല്ലാത്ത താലൂക്ക് ആശുപത്രികളിൽ അത് ആരംഭിക്കുകയാണ്. എന്റെ ലിസ്റ്റിലെടുത്ത് അത് നടത്തുകയാണ്.
നമ്മുടെ അവയവമാറ്റ ശസ്ത്രക്രിയ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവ് വരുന്നത്. അത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വളരെ സങ്കീർണ, 40-45 ലക്ഷം രൂപയൊക്കെയാ പുറത്ത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീട് വിൽക്കുമോ, സ്ഥലം വിൽക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കിത് സർക്കാർ മേഖലയിൽ നടത്തണം. ഞങ്ങൾ ആലോചിച്ചു, തീരുമാനിച്ചു, ആദ്യമായി 2022 ഫെബ്രുവരിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ സൗജന്യമായി വിജയകരമായി അവിടെ ആരംഭിച്ചു. മലബാർ മേഖലയ്ക്ക് ആശ്വസിക്കാം, ഒരു സന്തോഷം ഉള്ള കാര്യമാണ്. കോഴിക്കോടാണ് സംസ്ഥാനത്തിന്റെ മുഴുവൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ് കോഴിക്കോട്. അപ്പൊ സൗജന്യമായി അല്ലെങ്കിൽ മിതമായ നിരക്കിൽ അതവിടെ നടത്തപ്പെടും. അങ്ങനെ എല്ലാ മേഖലകളിലും. ഇപ്പം നമ്മുടെ വേങ്ങര നിയോജക മണ്ഡലത്തിൽ 6 മാസം കൂടെ കഴിഞ്ഞാൽ രണ്ട് FHCകളുടെ കൂടി പണി നിർമ്മാണം നടക്കി. 6 മാസം കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ടുള്ള മണ്ഡലമായിട്ട് വേങ്ങര മാറാനായിട്ട് പോവുകയാണ്. ഒതുക്കങ്ങൽ, ഊരകം, കണ്ണമംഗലവും ഇരിങ്ങല്ലൂരും നിർമ്മാണം നടക്കുന്നു. AR നഗറും അതുപോലെ വേങ്ങര CHC 34 ലക്ഷം രൂപയ്ക്കായി കഴിഞ്ഞു. അങ്ങനെ സമസ്ത മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യ വികസന മേഖല. ഇപ്പൊ നമ്മുടെ തീരദേശ മേഖലയിൽ തീരദേശ ഹൈവേ, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായ മാറ്റം, നമ്മുടെ 2 നാഷണൽ ഹൈവേ കൂടാതെ 2 പ്രധാനപ്പെട്ട ഹൈവേകൾ 2 വശങ്ങളിലുമായി, 1 തീരദേശ ഹൈവേ, 2 മലയോര ഹൈവേ, ഈ 2 ഹൈവേകളും മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തിനാണ്? ആ നമ്മുടെ ആളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, നാട്ടിലുണ്ടാകുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ അതിന്റെ ഗുണഫലം ആളുകൾക്ക് ലഭിക്കും. അതുകൊണ്ട് 34 കിലോമീറ്ററാണ് തീരദേശ ഹൈവേക്ക് വേണ്ടി മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്നത്. അതിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ചു കഴിഞ്ഞു. നാഷണൽ ഹൈവേയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട്, 2016 മുൻപ് നമ്മുടെ പാടങ്ങളൊക്കെ തരിശായി കിടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു, തരിശുപാടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി ഏതാണ്ട് കേരളത്തിലെ ഭൂരിപക്ഷ തരിശു പാടങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ബഹുമാന്യനായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രിയും ബഹുമാന്യനായിട്ടുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രിയും ഇവിടെ ഇരിപ്പുണ്ട്. റവന്യൂ മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടയത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അത് കൃത്യമായി സമയബന്ധിതമായി അത് പരിഹരിച്ചുകൊണ്ട് നേരിട്ട് തന്നെ റവന്യൂ മിനിസ്റ്റർ അതിന് മേൽനോട്ടം നൽകിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. മിനിസ്റ്റർ അക്കാര്യങ്ങൾ ഇവിടെ പറയും. ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം നമ്മൾ ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്താണ് ആ പദ്ധതി? നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്ന, അതിദാരിദ്ര്യം അളക്കുന്നത് അവരുടെ ആഹാരം, അതുപോലെ ആരോഗ്യസ്ഥിതി, സുരക്ഷിതമായിട്ടുള്ള പാർപ്പിടം, ഇതെല്ലാം കണക്കാക്കിയാണ് അതിദാരിദ്ര്യം നിർണ്ണയിക്കുന്നത്. ഇപ്പൊ രാജ്യത്തിന്റെ പൊതുസ്ഥിതി നോക്കുമ്പോൾ 121 രാജ്യങ്ങളുള്ള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഗ്ലോബൽ പോവർട്ടി ഇൻഡെക്സിൽ 107 ആണ്. അതായത് ഇന്ത്യയിലെ പട്ടിണി കൂടിക്കൂടി വരികയാണ്. ഇവിടെ വലിയൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. എന്താണ് ആ വൈരുദ്ധ്യം എന്നറിയാമോ? ലോകത്തിലെ അതിസമ്പന്നരുടെ എണ്ണം എടുത്താൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ 1, 2, 3 പേരും ആ ലിസ്റ്റിലുണ്ട്. നോക്കണം, ലോകത്തിലെ അതിസമ്പന്നരുടെ ഗണത്തിൽ ഇന്ത്യയിലെ സമ്പന്നരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു, ഇന്ത്യയിലെ ദരിദ്രരായിട്ടുള്ള സാധാരണക്കാരുടെ ദാരിദ്ര്യം അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് വലിയ വിടവുണ്ടാവുകയാണ്. അതിദരിദ്രരുടെ എണ്ണം രാജ്യത്ത് ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 0.75% നമ്മുടെ അതിദാരിദ്ര്യത്തിന്റെ ശതമാനം. അപ്പൊ ആ അതിദാരിദ്ര്യം ലഘൂകരിക്കുന്നതിന്, നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. അവർക്ക് അവകാശരേഖ വേണം, അവർക്ക് ആധാർ വേണം, ആരോഗ്യ ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തവരാണ്. എനിക്കിതൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്ന് പോലും ചിന്തിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ കിടപ്പായിരിക്കും, ചിലപ്പോൾ മാനസികമായി അനാരോഗ്യമായിരിക്കും. 64,000 കുടുംബങ്ങളെ കണ്ടെത്തി. എന്റെ പ്രിയപ്പെട്ട കുടുംബശ്രീയിലെ സഹോദരങ്ങൾ വീട് വീട് ആനന്ദനം കയറി ഈ സർവേ നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 64,000 കുടുംബങ്ങൾ. ആ 64,000 കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ ശതമാനമുള്ളത് 1 മലപ്പുറം 13.4%, 2 തിരുവനന്തപുരം 11.4%. ഇപ്പോ നമ്മുടെ ലക്ഷ്യം 2025 നവംബർ 1 കൂടി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവകാശരേഖകൾ, വീട്, അതോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡ്, അതുപോലെ വീട് പുനരധിവാസം ആവശ്യമുള്ളവരാണെങ്കിൽ അതിനവരെ താമസിപ്പിക്കുക, അതിലേക്ക് മാറ്റി പുനരധിവാസ ഗൃഹങ്ങളിലേക്ക് താമസിപ്പിക്കുക എന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ ദാരിദ്ര്യം മാറ്റുന്നതിനു വേണ്ടി, സാധാരണക്കാരുടെ വിഷമങ്ങൾ അകറ്റുന്നതിനു വേണ്ടി ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം 13 ഇനം അവശ്യ സാധനങ്ങൾക്ക് ഒറ്റ രൂപ പോലും കൂട്ടാത്ത സംസ്ഥാനത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം എന്നുള്ളത്. 13 അവശ്യ സാധനങ്ങൾക്ക് 1 രൂപ പോലും കൂട്ടാത്ത, വില കൂട്ടാത്ത നമ്മുടെ സംസ്ഥാനം. 11 കോടിയിലധികം കിറ്റാണ് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും. അപ്പൊ എല്ലാവരും പറയും കിറ്റ് കൊടുത്ത് എന്താണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സഹോദരങ്ങളുടെ വീടുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് നമ്മുടെ മഹാമാരിയുടെ കാലഘട്ടത്തിലും വലിയ ആശ്വാസമായിരുന്നു എന്നുള്ളത് നാം കാണണം. ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലെ ഇടപെടലുകളെ കുറിച്ചാണ്. നമ്മൾ ഈ നവകേരള സദസ്സിലൂടെ ഈ 4 ദിവസങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഈ 4 ദിവസങ്ങളിലുമുള്ള ആശയവിനിമയങ്ങളിലൂടെ, നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിലൂടെ ഈ മലപ്പുറത്തെ സംബന്ധിച്ച, ജനവിഭാഗങ്ങളെ സംബന്ധിച്ച, കൂടുതലായി ഈ 2.5 വർഷക്കാലം ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം വ്യക്തമാണ്, ഇതുവരെയുള്ള ഇന്നലെയും ഇന്നുമായി ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണം, മലപ്പുറം 2 കൈയും നീട്ടി നവകേരള സദസ്സിനെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾ ഓരോരുത്തരും അതാണ് വ്യക്തമാക്കുന്നത്. അതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആ പുതിയ കേരളം, ഇനിയും നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താം. അതിന് നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും ഇനി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹൃദയാഭിവാദ്യം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.